കുട്ടികളുടെ വളർച്ച എന്നും മാതാപിതാക്കൾക്ക് ആവലാതിയാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ അവരുടെ മനസ്സിൽ നിരന്തരം വരുന്ന ചിന്ത മക്കൾക്ക് വളർച്ചയ്ക്കായി എന്ത് നൽകും എന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവിക വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണം. പോഷകമൂല്യമുള്ള ഭക്ഷണം ശരിയായ അളവിൽ കഴിച്ചാലേ കുട്ടികളിൽ സ്വാഭാവിക വളർച്ചയുണ്ടാകൂ. വളരുന്ന കുട്ടികൾക്ക് മുതിർന്ന വ്യക്തിക്ക് വേണ്ടതുപോലെയോ അതിലധികമോ ഭക്ഷണം ആവശ്യമാണ്. എല്ലുകൾക്കും പേശികൾക്കും കരുത്തു നൽകുന്ന കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാതുലവണങ്ങളും മാംസ്യവും ശരിയായ തോതിൽ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ്. വ്യായാമം. അസ്ഥികൾക്ക് ദൃഢതയുണ്ടാവാൻ വ്യായാമം അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് പെട്ടെന്ന് വളരുന്ന കൗമാരപ്രായത്തിൽ. കഴിയുന്നതും കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള കായിക വിനോദങ്ങൾ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വ്യായാമം എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ഉറക്കം. ഉറങ്ങുന്ന സമയത്ത് മറ്റ് അവയവങ്ങൾ വിശ്രമിക്കുമ്പോൾ ഊർജം വളർച്ചാ പ്രക്രിയയിലേക്ക് തിരിച്ചുവിടാൻ ശരീരത്തിന് സാധിക്കും. വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും രാത്രി ഉറങ്ങുന്ന സമയത്താണ്. വളർച്ചക്കുറവിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? പാരമ്പര്യം. ഉയരത്തിൻ്റെ കാര്യത്തിൽ കുട്ടിയുടെ ജനിതക സ്വാധീനം നിർണായക പങ്കുവഹിക്കുന്നു. അച്ഛനമ്മമാർക്ക് മാത്രമല്ല, രക്തബന്ധത്തിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും ഉയരക്കുറവുണ്ടോ എന്ന് മനസ്സിലാക്കിയിരിക്കണം. കുടുംബാംഗങ്ങൾ പലരും ഉയരം കുറഞ്ഞവരായ കാരണത്താൽ ഉയരക്കുറവുള്ള കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ വൈകിക്കരുത്. പാരമ്പര്യമായ ഉയരക്കുറവിൽ നല്ലൊരു ഭാഗം ചികിത്സയിലൂടെ പരിഹരിക്കാനാകും. വൈകിയെത്തുന്ന സ്വാഭാവിക വളർച്ച. ഇതും പാരമ്പര്യമായി കാണപ്പെടുന്ന ഒരു വ്യതിയാനമാണ്. 10-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12-ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഏറ്റവും ചെറുതായിരുന്ന കുട്ടി ആ സമയത്ത് പെട്ടെന്ന് പൊക്കം വെച്ച് മറ്റുള്ളവരുടെ ഒപ്പം എത്തുന്നു. കൗമാര ലക്ഷണങ്ങളും ഇക്കൂട്ടർക്ക് സാധാരണ വൈകിയാണ് വരുന്നത്. ഗർഭാവസ്ഥയിലെ വളർച്ച മുരടിപ്പ്. ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നീളവും തൂക്കവും നന്നേ കുറവായിരിക്കും. ജനിതക വൈകല്യങ്ങൾ, ഗർഭാവസ്ഥയിൽ അമ്മയ്ക്ക് പോഷകാഹാരങ്ങളുടെ അഭാവം, അമ്മയ്ക്ക് ഗർഭകാലത്ത് വരുന്ന അസുഖങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ വളർച്ച മുരടിക്കാൻ കാരണമാകുന്നത്. ഇങ്ങനെയുള്ള മിക്ക കുഞ്ഞുങ്ങളും ജനിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിവേഗം വളർന്ന് മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം എത്തുമെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് ഈ വളർച്ച കണ്ടില്ലെന്ന് വരാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലും ഉയരക്കുറവ് കണ്ടേക്കാം. ഒരളവ് വരെ ഇത്തരം ഉയരക്കുറവും ശരിയായ സമയത്തുള്ള ചികിത്സയിലൂടെ പരിഹരിക്കാവുന്നതാണ്. പോഷകാഹാരക്കുറവ്. ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ അഭാവം മാത്രമല്ല, വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ മൂലം ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിലേക്ക് മതിയായ അളവിൽ ആഗിരണം ചെയ്യപ്പെടാതിരിക്കുന്നതും വളർച്ചാക്കുറവിന് കാരണമാകാം. പ്രധാനമായും ഉദരരോഗങ്ങൾ, കരൾ, വൃക്ക, ഹൃദയം എന്നീ സുപ്രധാന അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, പ്രമേഹം, ഇതെല്ലാം വളർച്ചാക്കുറവിന് കാരണമാകാം. ഹൈപ്പോതൈറോയിഡിസം. ഉയരക്കുറവിൻ്റെ കാരണങ്ങളിൽ ഇത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരസുഖം വേറെയില്ല. അമിതവണ്ണം, അലസത, അമിതമായ ഉറക്കം, മലബന്ധം, ഇതെല്ലാമാണ് മറ്റു പ്രധാന ലക്ഷണങ്ങൾ. ചില കുട്ടികൾക്ക് കഴുത്തിൻ്റെ മുൻഭാഗത്ത് വീക്കം കണ്ടേക്കാം. മറ്റ് യാതൊരു രോഗലക്ഷണവുമില്ലാതെ ഉയരക്കുറവ് മാത്രമായും ഈ രോഗം പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ ഉയരക്കുറവുള്ള കുട്ടികൾക്കെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവുണ്ടോ എന്നറിയാനുതകുന്ന രക്തപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പലതരം സ്കാൻ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിലും തൈറോയിഡിൻ്റെ പ്രവർത്തനം ശരിയായി വിലയിരുത്താൻ രക്തപരിശോധനയാണ് അഭികാമ്യം. ഗ്രോത്ത് ഹോർമോണിൻ്റെ അഭാവം. വളർച്ചയിൽ വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. വളർച്ചക്കുറവുള്ള കുട്ടികളിൽ ഒരു ചെറിയ ശതമാനത്തിനെ ഗ്രോത്ത് ഹോർമോണിൻ്റെ അഭാവം കാണാറുള്ളൂ. എന്നാൽ ഈ ഹോർമോണിൻ്റെ അഭാവമുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായി ഉയരം വളരെ കുറവായിരിക്കും. ശരിയായ സമയത്ത് ഹോർമോൺ ചികിത്സ നൽകിയാൽ മറ്റു കുട്ടികളുടേതുപോലെ ഇവർക്കും ഉയരം വയ്ക്കും. അതുകൊണ്ട് ഈ അസുഖം ശരിയായ സമയത്ത് തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഉയരക്കുറവാണ് പ്രധാന ലക്ഷണം എങ്കിലും എല്ലുകളുടെ ബലക്കുറവ്, അമിതവണ്ണം, പ്രമേഹം,
ഉയർന്ന കൊളസ്ട്രോൾ, ഹൃദ്രോഗം എന്നിവയും ഹോർമോണിൻ്റെ പോരായ്മ കൊണ്ടുണ്ടാകുന്നു. റിക്കറ്റ്സ്. കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പോരായ്മ മൂലം എല്ലുകൾക്ക് വളർച്ചാക്കുറവും വൈകല്യങ്ങളും ഉയരക്കുറവും ഉണ്ടാകുന്നു. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് റിക്കറ്റ്സ് നമ്മുടെ നാട്ടിൽ കുറവാണ്. എന്നിരുന്നാലും സമ്പന്ന കുടുംബങ്ങളിലെ കുട്ടികളിൽ പോലും ഈ പോഷകങ്ങളുടെ പോരായ്മ പലപ്പോഴും കാണാറുണ്ട്. ആവശ്യത്തിന് സൂര്യപ്രകാശം ഏൽക്കാത്തതാണ് പ്രധാന കാരണം. മിക്ക തരത്തിലുള്ള റിക്കറ്റ്സിൻ്റെയും ചികിത്സ വളരെ ലളിതമാണ്. മറ്റു കുടുംബാംഗങ്ങൾക്ക് റിക്കറ്റ്സ് ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. മരുന്നുകൾ. മറ്റു രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളുടെ ദീർഘകാല ഉപയോഗം ഉയരക്കുറവിന് കാരണമായേക്കാം. ജനിതക വൈകല്യങ്ങൾ. ടേണർ സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം തുടങ്ങി ജനിതക തകരാറ് മൂലമുണ്ടാകുന്ന ചില അപൂർവ രോഗങ്ങളും ഉയരക്കുറവിന് കാരണമായേക്കാം. മസ്തിഷ്ക രോഗങ്ങൾ. വളരെ അപൂർവമായി മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചില ട്യൂമറുകൾ, അണുബാധകൾ ഇവയെല്ലാം വളർച്ചാക്കുറവിനിടയാക്കാം. വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇവയുടെ സ്വാഭാവിക പ്രവർത്തനം ഇങ്ങനെ തടസ്സപ്പെടുന്നത് മൂലമാണ് സാധാരണ വളർച്ചക്കുറവുണ്ടാകുന്നത്.